കണ്ണാടിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതുപോലെ ഈ ലക്കം ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ബിജു ഗുരുവായൂരിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുന്നു. വേനലിൻ്റെ കടുത്ത ചൂടൊന്നും ഗുരുവായൂരിനെ ബാധിച്ചിട്ടില്ല. ശേഷൻ്റെ കടുത്ത നിയന്ത്രണമാവാം ഇതിന് കാരണം. ഏതായാലും കഴിഞ്ഞ 5 തിരഞ്ഞെടുപ്പുകളിലും അനായാസ വിജയം കൈവരിച്ച ഐക്യജനാധിപത്യ മുന്നണിക്ക് മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിജയം അത്ര അനായാസമല്ല. ഗുരുവായൂർ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് ശ്രീ പി എം അബൂബക്കർ രാജിവെച്ച ഒഴിവിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഗുരുവായൂർ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ടയായാണ് കണക്കാക്കപ്പെട്ടു പോകുന്നത്. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.68% പോളിംഗ് നടന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ പി കെ ബാവ 7,934 വോട്ടുകൾക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് 47.38% വോട്ടുകളും ഇടതുപക്ഷ മുന്നണിക്ക് 37.65% വോട്ടുകളും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു. ബി ജെ പിക്ക് 12.29% വോട്ടുകൾ നേടുവാനായി. 1991 തെരഞ്ഞെടുപ്പിൽ ശ്രീ പി എം അബൂബേക്കർ 5,676 വോട്ടുകൾക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 67.45% പോളിംഗ് രേഖപ്പെടുത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭിച്ച വോട്ടുകളുടെ ശതമാനം 46.2 കുറഞ്ഞു. ഇടതുമുന്നണിയുടെ വോട്ടിംഗ് ശതമാനം 39.7 ഉയരുകയും 10.1% വോട്ടുകളുമായി ബി ജെ പി തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. അബൂബക്കറുടെ രാജിയെ തുടർന്ന് നനച്ചിരിക്കാതെയുണ്ടായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമായ ഇരുമുന്നണികളും ഏറെ കണക്കുകൂട്ടലുകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയത്. സ്വന്തം സ്ഥാനാർത്ഥിക്ക് പകരം പി ടി കുഞ്ഞുമുഹമ്മദ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് രംഗത്തിറക്കിയപ്പോൾ സേട്ടിന്റെ പരിഭാഷകൻ കൂടിയായിരുന്ന അബ്ദുൽ സമദ് സമദാനിയെയാണ് യു ഡി എഫ് മത്സരരംഗത്തിറക്കിയത്. ഇന്ത്യൻ യൂണിയൻ ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഇബ്രാഹിം സുലൈമാൻ സേട്ടും കൂട്ടരും നാഷണൽ ലീഗും രൂപം കൊടുത്ത ഉടൻ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സേട്ടിനെ സംബന്ധിച്ചിടത്തോളം തന്റെ നിലപാടിനുള്ള അംഗീകാരം ജനങ്ങളിൽ നിന്ന് നേടിയെടുക്കുവാനുള്ള അവസരം കൂടിയാണ്. പുതിയ പാർട്ടി രൂപീകരണത്തിന് ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ സേട്ടിന് മുസ്ലിം സമുദായത്തിനിടയിൽ ചലനങ്ങൾ ഉണർത്തുവാൻ കഴിഞ്ഞുവന്നത് ഗുരുവായൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. We are just facing this election. Let us go with the other secular parties, and if they are all going to put up an independent candidate, jointly support this independent candidate with the sole objective of defeating UDF in the forthcoming Guruvayur elections. അധികാരം നിലനിർത്തുവാൻ വേണ്ടി കേരളത്തിലെ മുസ്ലിം ലീഗ് തന്നോട് അനീതി കാട്ടിയെന്ന പ്രചാരണവുമായി ജനങ്ങൾക്കിടയിലെത്തുന്ന സേട്ട് ഗുരുവായൂരിലും ലീഗിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ആരാണ് പറയുന്നത്? ഈ സ്വാർത്ഥികൾ, ഏത് സ്വാർത്ഥികൾ? പേര് പറയില്ലാനികൾ മനസ്സിലാവും. ഇതിൽ കുക്കിതാരാണ്, അത് നിങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇന്നെങ്കിലും ആയിക്കോട്ടെ നാം മരിച്ചാലും ഒരു മുസ്ലിം ലീഗിലുണ്ടായിരിക്കുന്ന പിളർപ്പിനെ തങ്ങളുടെ വിജയമാക്കി മാറ്റുവാനുള്ള കരുനീക്കങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യ വിജയം കണ്ടെത്തി. നാഷണൽ ലീഗിനെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിഞ്ഞതിനൊപ്പം കലാ സാംസ്കാരിക മണ്ഡലത്തിലും ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലും സമ്മതനായ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുവാനും മുന്നണിക്ക് കഴിഞ്ഞു. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ മതേതര സോഷ്യലിസ്റ്റ് വ്യൂ ഉള്ള ജനങ്ങൾ മുഴുവൻ എന്നെ പിന്താങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ അവർ കാര്യങ്ങളെ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ കാര്യങ്ങളെ അവർ കുറേയും കൂടി വിശാലമായ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുകയും മതേതരത്തിനും സോഷ്യലിസത്തിനും പുതിയ ചിന്തയ്ക്കൊക്കെ വഴി തുറക്കുന്ന നിലയിലുള്ള ഒരു തീരുമാനം അവർ കൈക്കൊള്ളുന്നതാണ്. ബാബറി മസ്ജിദ് സംഭവങ്ങളുടെയും ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുസ്ലിം ലീഗിന് ലഭിക്കുവാൻ സാധ്യതയുള്ള വോട്ടുകളെ സംശയത്തോടെ മാത്രമേ കണക്കിലെടുക്കാനാവൂ.
മുസ്ലിം വോട്ടുകൾ നിർണായകമാകുന്ന ഗുരുവായൂർ മണ്ഡലം ഇക്കുറി മുസ്ലിം ലീഗിന് ഒരു അഗ്നിപരീക്ഷയായി മാറുകയാണ്. മൂന്നായി ഭിന്നിച്ചു പോകുന്ന ഈ വോട്ടുകളിൽ നിന്ന് വിജയം കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ഉറച്ചു നിന്നിട്ടുള്ള ഒരു ഒരു നിയോജക മണ്ഡലമാണ് ഈ ഗുരുവായൂർ. ഇപ്പോൾ ചില ആളുകൾ പറയുന്ന പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്. ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചിലപ്പോഴൊക്കെ ഗുരുവായൂർ ഐക്യമുന്നണിക്ക് നഷ്ടപ്പെട്ടു എന്ന തോതിലുള്ള വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ തന്നെ ഉണ്ടായപ്പോഴും ഈ മണ്ഡലത്തിൽ ഉത്ബുദ്ധരായിട്ടുള്ള സഹോദരന്മാർ ഐക്യമുന്നണിയുടെ സംവിധാനത്തിൻ്റെ കൂടെ ഉറച്ചു നിന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരുപാട് തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്ന ഒരു മേഖലയാണിത്, ഒരു മണ്ഡലമാണിത്. അതുകൊണ്ട് അന്നൊന്നും ഇല്ലാത്ത പുതിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴതായിട്ട് നമുക്ക് തോന്നില്ല. ഇത്തവണയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഉറച്ചു നിൽക്കും. നേരത്തെ ഉണ്ടായതിനേക്കാൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷ. കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ പോലും സ്വന്തം പാർട്ടിക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനം നിലനിർത്തുവാൻ കഴിയാതിരുന്ന ബി ജെ പിയും ഗുരുവായൂരിൽ സജീവമായ രംഗത്തുണ്ട്. വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ഹിന്ദു വോട്ടുകളും നിർണായകമാണെന്നതിനാൽ ബി ജെ പിയുടെ സാന്നിധ്യത്തെയും തള്ളിക്കളയാനാവില്ല. എന്നാൽ വിജയപ്രതീക്ഷയുമായാണ് പാർട്ടി അണികളുടെ പ്രവർത്തനം. ബി ജെ പിക്ക് വിജയ സാധ്യത ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഏത് അടിസ്ഥാനത്തിലാണ്? ഇതുവരെ രണ്ട് ശക്തമായ മുന്നണികളോടാണ് ഞങ്ങൾക്ക് മത്സരിക്കേണ്ടിയിരുന്നത്. ഇന്ന് ഭിന്നിച്ച് ദുർബലമായ മുന്നണികളോടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരായിട്ടുള്ള വോട്ടുകൾ പല തരത്തിലാവും. പിന്നെ ബി ജെ പിയുടെ സ്വാധീനം മുൻകാലങ്ങളെക്കാൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും പി ഡി പിയും ബി ജെ പിയും ചേർന്ന് ഗുരുവായൂരിൽ ഒരു ബഹുകോണ മത്സരം കാഴ്ചവെക്കുന്നുവെങ്കിലും മണ്ഡലം ഇനിയും തെരഞ്ഞെടുപ്പ് ചൂടറിഞ്ഞു തുടങ്ങിയിട്ടില്ല. എങ്കിലും കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൽ നിർണായകമാകുന്ന ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ വൃത്തങ്ങൾ സജീവ താല്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഈയിടെ കോഴിക്കോട്ട് നടത്താൻ കഴിഞ്ഞ നല്ല പ്രകടനമാണ് മുസ്ലിം ലീഗിന് വിശ്വാസം പകരുന്നത്. പക്ഷേ ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലിൽ അങ്ങനെയല്ല. ഗുരുവായൂരിൽ ഒറ്റപ്പാലം ആവർത്തിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. 54.2% സ്ത്രീകളും 45.8% പുരുഷന്മാരും അടങ്ങുന്ന ഗുരുവായൂരിലെ 128,836 വോട്ടർമാരാണ് ഈ മാസം 26 രാഷ്ട്രീയ രംഗത്തെ നിർണായകമായ വിധിയെഴുത്ത് നടത്തുന്നത്. 47% മുസ്ലിം വോട്ടർമാരുള്ള ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുകയെന്നത് മുസ്ലിം ലീഗിനെ ഒരു പ്രതിസന്ധിയിലേക്കാകും കൊണ്ടെത്തിക്കുക. കോഴിക്കോട് നടന്ന സംസ്ഥാന സമ്മേളനത്തിലൂടെ അണികളുടെ വിശ്വാസം നിലനിർത്താനായെന്ന ധൈര്യം കൈവന്ന ലീഗ് നേതൃത്വത്തിന് നാഷണൽ ലീഗിന് ഗുരുവായൂർ മണ്ഡലത്തിൽ ഒരു ശക്തിയാകാനേ സാധിക്കില്ലെന്ന അഭിപ്രായമാണുള്ളത്. നാഷണൽ ലീഗിന് സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാൻ സാധിക്കാത്തത് തന്നെ ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. നാഷണൽ ലീഗിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിക്കാത്തതിനാൽ മുസ്ലിം ലീഗിൽ വിശ്വാസം നഷ്ടപ്പെട്ട വോട്ടർമാർ പി ഡി പിയെ പിന്തുണയ്ക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നാൽ പി ഡി പി നഷ്ടപ്പെടുത്തുന്ന വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുവാനുള്ളതല്ല എന്ന കണക്കുകൂട്ടലോടെയാണ് ലീഗ് നേതൃത്വം വിജയം മുന്നിൽ കാണുന്നത്. നാഷണൽ ലീഗ് വഴി മുസ്ലിം ലീഗിന് നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള വോട്ടുകൾ പോലുള്ള ഭീഷണിയൊന്നും ഇടതുപക്ഷ മുന്നണി ജനാധിപത്യ സംരക്ഷണ സമിതിയിൽ നിന്ന് നേരിടുന്നില്ല. ഗൗരിയമ്മയുടെ ജെ എസ് എസ് സ്ഥാനാർത്ഥി ഗുരുവായൂരിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണർത്തുമെന്ന് ആരും കരുതുന്നുമില്ല. ജെ എസ് എസിന്റെ സാന്നിധ്യത്തെ ഇടതുമുന്നണി പരിഹാസത്തോടെയാണ് നേരിടുന്നത്. അത് എത്ര വോട്ടാ കിട്ടുക നിങ്ങൾക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാനത് പറയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പം അത് തെരഞ്ഞെടുപ്പ് എന്നാ തീരുമാനിക്കും. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, എന്തിനാ അവരെ നിരാശപ്പെടുത്തുന്നത്. ഗുരുവായൂരിൽ രാഷ്ട്രീയ ചിത്രം അവ്യക്തമാണെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തി മണ്ഡലത്തിനുള്ളിൽ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതിൽ വിജയം നേടുവാൻ ഇടതുമുന്നണിക്ക് വിധിയെഴുത്തിന് മുമ്പ് കഴിഞ്ഞിരിക്കുന്നു. ഗുരുവായൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്നും നിർണായകമാകുന്ന മുസ്ലിം വോട്ടുകൾ ഇതാദ്യമായി മൂന്നായി ഭിന്നിക്കുകയാണ്. മദനിയുടെ സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകൾ ആർക്കായിരിക്കും നഷ്ടപ്പെടുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഗുരുവായൂർ തെരഞ്ഞെടുപ്പ് ഫലം.